ഹായ് സുഹൃത്തുക്കളെ, നിങ്ങളിപ്പോൾ കാണുന്നത് മിറർ കേരള പേജിന്റെ ഉടമയും എഴുത്തുകാരനുമായിട്ടുള്ള സലീൽ ബിൻ ഖാസിമിന്റെ സഹോദരന്റെ കല്യാണ ദിവസത്തെ ദൃശ്യങ്ങളാണ് കേട്ടോ. ഒരുപാട് കാലത്തിന് ശേഷം എൻ്റെ തൂലിക ഗ്രൂപ്പിലെ പഴയ ചങ്കളോടൊപ്പം ആഘോഷമാക്കിയ ഒരു ദിവസം കൂടിയാണിത്. എൻ്റെ തൂലിക ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഫേസ്ബുക്കിലെ ഒരു എഴുത്തു ഗ്രൂപ്പാണ് കേട്ടോ. ഈ എൻ്റെ തൂലിക ഗ്രൂപ്പിലൂടെയാണ് ഞാൻ ആദ്യമായിട്ട് സലീൽ ബിൻ ഖാസിമിനെ പരിചയപ്പെടുന്നത്. ഏകദേശം 10 വർഷത്തോളമായിട്ടുള്ള സൗഹൃദങ്ങളാണ് ഇന്നലെ സലീലിന്റെ വീട്ടിൽ വെച്ചിട്ട് ഈ പരിപാടി വെച്ച് ഒത്തുകൂടിയിട്ടുള്ളത്. ജീവിക്കാനുള്ള നെട്ടോട്ടത്തിനിടയിൽ എന്ത് എഴുത്തില്ലേ, പലരും എഴുത്തൊക്കെ ഉപേക്ഷിച്ചു പല പല മേഖലകളിലേക്ക് കടന്നു. പക്ഷെ സലീലിന്റെ അമ്മായി കൂടിയായിട്ടുള്ള നമ്മുടെ ഈ ആമിത്തണ്ടല്ലോ അന്നും ഇന്നും എന്റെ തൂലികൾ നെടുന്തൂണായിട്ട് തൂലികൾ വളർച്ചയ്ക്ക് വേണ്ടി ഓടി നടക്കുകയാണ്. പണ്ട് പ്രണയവും വിരഹവും പാടി കടാപ്പുറത്ത് അലഞ്ഞു നടന്നിരുന്ന സയൂഫ് ഇന്ന് മീൻ കച്ചവടക്കാരന്റെ കുപ്പായ അണിഞ്ഞിട്ട് ഫാറൂഖിൽ നിന്ന് ഹൈദരാബാദിലേക്കും അവിടുന്ന് ബേപ്പൂരിലേക്കും അവിടുന്ന് പിന്നെയും എങ്ങോട്ടേക്കോ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഈ തുള്ളി കളിക്കുന്ന ഫോട്ടോഗ്രാഫറാണ് ഷെഫീഖ് പെരുമ്പാവൂർ. എഴുത്തും അഭിനയവും ഇഷ്ടപ്പെട്ടിരുന്ന ഷെഫീഖ് ഇപ്പോ ഒരു ക്യാമറയും തൂക്കി പിടിച്ച് നടക്കണം. എന്തോരോ എന്തോ എഴുത്തുകാർക്ക് ലൈക്കും കമന്റും ഭാരിക്കോരി നൽകി അവർ ആകാശത്തോളം ഉയർത്തുന്ന പ്രോത്സാഹിപ്പിക്കുന്ന ഈ തുള്ളി കളിക്കുന്ന ചുവപ്പ് ഷർട്ടുകാരൻ സജു അത് നമ്മുടെയൊക്കെ ഉള്ളിലെ കൽബാണ് കേട്ടോ. ഒരു കാരണവരെ പോലെ കല്യാണം കാലങ്ങൾക്ക് ഗംഭീരമാക്കി ഇത് കൊണ്ടാടുന്നിട്ടുള്ള സലീലിനെ കണ്ടാ തോന്നോ ശുക്കൂറിന്റെ രാഹുലിന് പേരുള്ള അടിപൊളി പുസ്തകത്തിന്റെ മുതലാളിയാണ്. അമ്മ കുത്തോട്ട് സൂക്ഷിച്ചു നോക്കിയേ. വർഷങ്ങൾക്ക് മുമ്പ് തിളങ്ങി നിന്നിരുന്ന ഒരുപാട് ആളുകളെ മിസ് ചെയ്തിട്ടുണ്ടെങ്കിലും അതിൽ ഏറ്റവും പ്രധാനമായിട്ട് തോന്നിയിട്ടുള്ളത് ഇന്ന് അഡ്വക്കേറ്റ് നമ്മളുടെ നിഷാൻ നായർ എന്നറിയപ്പെടുന്ന അനസ് കണ്ണൂർ. ഇന്നിപ്പോ പലരും ജീവിക്കാൻ വേണ്ടിയിട്ട് അതുവരെ താലോലിച്ചിരുന്ന ഇഷ്ടങ്ങളെയും ആഗ്രഹങ്ങളെയും സ്വപ്നങ്ങളെയും ഒക്കെ മാറ്റിവെച്ചിട്ട് കിട്ടിയ വേഷങ്ങളെ കെട്ടിയാടിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനൊക്കെ ഇടയിൽ കൂടെ കല്യാണ അച്ഛക്കന് കല്യാണ പെണ്ണിനെ പൊക്കിയെടുത്തുന്ന സ്റ്റേജിലേക്ക് വെച്ചിട്ടാ അത് വൺ ഓൺലൈൻ രംഗത്ത് പ്രമുഖരായിട്ടുള്ള പല ആൾക്കാരുണ്ടായിരുന്നെങ്കിലും അതിൽ എനിക്കറിയാവുന്ന ആള് സഹോദര തുല്യനായിട്ടുള്ള ബാബുക്കയും ബാബുക്കയുടെ ഭാര്യയാണ്. പാട്ടുകാരനാണ് കേട്ടോ. പാട്ട് പാടുന്നത് കണ്ടപ്പോഴാണ് പാട്ടുകാരനാണെന്നുള്ള കാര്യം ഞാൻ അറിയുന്നത്. അപ്പൊ നൈസായിട്ട് ഒരു വീഡിയോ അങ്ങ് കാച്ചിട്ടുണ്ട്, കേട്ടോളി. ഇതെന്താ പാട്ട് പാടുന്നത് ചെറിയൊരു പോർഷൻ മാത്രം ഇട്ടിട്ടുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാല് കോപ്പിറൈറ്റ് കിട്ടുമെന്ന് എനിക്ക് നല്ല ഡൗട്ടുണ്ട്. അതുകൊണ്ട് മാത്രമാണ് കേട്ടോ ചെറിയൊരു പോർഷൻ ഇട്ടത്. പിന്നെ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയിട്ടുള്ള ഒരു കാര്യം പാവങ്ങളുടെ സ്വന്തം ഹണിറോസ് ആയിട്ടുള്ള സീനെ തന്നെ നേരിട്ട് കാണാൻ പറ്റിയെന്നുള്ളതാണ്. വീഡിയോയിൽ കാണുന്ന പോലെ ഒന്നല്ല കേട്ടോ, ആളൊരു ഒന്നൊന്നര മുതൽ തന്നെയാണ്. രണ്ടുപേര് ചേർന്ന് പുതിയൊരു ജീവിതം ആരംഭിച്ച രാത്രി കേക്ക് മുറിച്ചും പരസ്പരം കഴിപ്പിച്ചും പാട്ടുപാടിയും ഡാൻസ് കളിച്ചും ആഘോഷമാക്കിയ ഒരു രാത്രിയാണ് കടന്നുപോയത്. പരസ്പരം കണ്ടുമുട്ടാനും ഓർമ്മകൾ പുതുക്കാനും അറ്റുപോയ ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കാൻ കൂടിയുള്ള ഒരവസരമായി ഈ കല്യാണരാവ് മാറിയപ്പോൾ അതവിടെ കൂടിയ എല്ലാവർക്കും ജീവിതത്തിൽ മറക്കാനാവാത്ത ഏറ്റവും മനോഹരമായ ഒരു ഓർമ്മ കൂടിയായി.